ആക്ഷൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയുന്നത്. എനിക്ക് നല്ല പാട്ട് ഇഷ്ടപ്പെട്ടു, ഗൂം ഗൂം സോങ് പാട്ടാണ് ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ കുറഞ്ഞ ശേഷമാണ് സിനിമയിലും ഡാൻസ് കളിക്കുന്നത്, മറ്റേ സ്റ്റേജ് ഷോയിലേക്കാണ്. നല്ല പാടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, പക്ഷേ പുലിമുറുന്ന പോലെ മാസ് പാട്ടല്ലെന്ന് അവരെന്ന് പറയുന്നുണ്ട്. പിന്നെ പുതിയ കൃഷ്ണ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ചെറിയ ആവശ്യമുണ്ട്, മാസല്ലെന്ന് പറയണം. പ്രതീക്ഷയുണ്ട്, പക്ഷേ പണ്ട് 80s 90s നമുക്ക് ഏത് മോഹൻലാലിൻ്റെ ഏത് സിനിമയും കണ്ണും പൂട്ടി പോയി കാണാനായിരുന്നു. ഇപ്പോൾ പല സിനിമകളും തിയേറ്ററിൽ വരുമ്പോൾ അത് പ്രതീക്ഷ അത്ര വരാറില്ല. ഹൈപ്പ് കൊടുക്കാതിരിക്കാനാണ് നല്ലത്, അതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എങ്ങനെ വരുമെന്നും അറിയില്ല. 200 കോടി ക്ലബിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് ഈ ചിത്രം? ഏയ്, അത്രയ്ക്കൊന്നുമില്ല, അത്രയ്ക്കുള്ള പടമൊന്നുമില്ല. ഇതൊരു ഒരു ഒരു ക്ലാസ് പടമാണ്, മാസമൊന്നല്ല. എല്ലാവരും പുലിമുറി പോലെ മാസം ഉദ്ദേശിച്ച് പോയിട്ട് കാര്യമില്ല. ഒരു മാക്സിമം ആണ് 50 കോടി നേടാം, അത്രയേ ഉള്ളൂ. നല്ലതാണെങ്കിൽ ചാൻസ് കൊടുക്കേണ്ടതാണ്. പണ്ട് 80s കമലിൻ്റെ മെഴുന്നീർ പൂവൽ കഴിഞ്ഞിട്ട് ഉടനെ ഒന്നിലെ കഥ പറയാൻ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തതാണ്. അന്ന് പുള്ളിയുടെ ശ്രദ്ധ മുഴുവൻ സിനിമയിലായിരുന്നു. ഇന്നിപ്പോൾ പുല്ലൊന്നുമല്ല തീരുമാനിക്കുന്നത്, ആൻറ്റണി പോലെ ആൾക്കാർ തീരുമാനിക്കുന്നത്. മോലെ ബിസിനസ് ഭയങ്കര ശ്രദ്ധയാണ്, അവൻ്റെ കംഫർട്ട് സോണിലാണ്, അറിയുന്ന ഡയറക്ടർ സപ്ലൈ ചെയ്യുന്നുള്ളൂ. പണ്ട് അങ്ങനെ അയന്നില്ല. പക്ഷേ മമ്മൂട്ടി ഇപ്പോഴും യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നുണ്ട്, കാരണം മമ്മൂട്ടി ശ്രദ്ധ ഇപ്പോഴും സിനിമയിലാണ്. പിന്നെ പുള്ളിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യവും പുള്ളിയുടെ കൺട്രോളിലാണ്. മോഹൻലാലിൻ്റെ കാര്യങ്ങൾ എല്ലാം മോഹൻലാലിൻ്റെ കയ്യിലല്ല, പുള്ളി ചുറ്റൊരു കോക്കസിലാണ്, അവരാണ് തീരുമാനിക്കുന്നത്. ഇന്ന് കഥ പോലും കേൾക്കുന്ന ആൻഡ് ബെമ്പർ പോലെ ആൾക്കാരാണ്. അതിൻ്റെതായ പ്രശ്നം മോഹൻലാൽ സിനിമകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് ലോക്പാലിന് ഇങ്ങനെ ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു. സിംഗായിട്ട് നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റും പുള്ളിക്ക്, പഞ്ചാബി ലുക്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു കൊമേഴ്ഷ്യൽ പടമാണ്, എങ്ങനെ വരുമെന്ന് അറിയില്ല. അധികം ഹൈപ്പ് കൊടുക്കും. മോഹൻലാൽ സിനിമയിൽ ഏറ്റവും പ്രശ്നം പറഞ്ഞാൽ വളരെ ഹൈപ്പ് കൊടുക്കും, അവസാനം പ്രതീക്ഷിച്ച് കൊടുത്ത് വരില്ല. അതാണ് സംഭവിക്കണം. ഹൈപ്പ് ഭയങ്കര കൊടുക്കും, എൻ്റെ അവസാനം വിചാരിക്കുന്ന അത്രയും വരില്ല. ഇപ്പോൾ റോസാക്ക് മമ്മൂട്ടിയുടെ റോസാക്കിന് വലിയ ഹൈപ്പ് കൊടുത്തില്ല, പക്ഷേ ഹൈപ്പ് കൊടുക്കാതിരിക്കാനാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി.